നമസ്കാരം. ഇസ്രയേലിൽ ചൈനയ്ക്ക് വൻ തിരിച്ചടിയാണ് ലഭിച്ചിരിക്കുന്നത്. നയതന്ത്ര സൗഹൃദം മുതലാക്കി ചൈന നടത്തുന്നത് ചാരപ്രവർത്തനമെന്ന സംശയവുമായി ഇസ്രയേൽ രംഗത്ത്. ടെൽ അവീവിലെ ചൈനീസ് എംബസി ഉദ്യോഗസ്ഥർ ഇസ്രയേൽ വിദേശകാര്യ വകുപ്പിനും വിവിധ രാജ്യങ്ങളിലെ ഉദ്യോഗസ്ഥർക്കും സമ്മാനിച്ച ചായ കപ്പുകളിലാണ് ചാരപ്രവർത്തന സംശയം ജനിപ്പിക്കുന്നത്. രഹസ്യമായി ചിപ്പുകളും മൈക്കുകളും ചായക്കപ്പിനകത്ത് ഒളിപ്പിച്ചിട്ടുണ്ടെന്ന സംശയമാണ് ഉടലെടുത്തിട്ടുള്ളത്. ഇതോടെ ചൈനീസ് എംബസിയുടെ നീക്കത്തിനെതിരെ അന്വേഷണം ആരംഭിച്ചുവെന്ന് ഇസ്രയേൽ അറിയിച്ചു. ഒരു കപ്പിൽ നിന്നും ഒരു ഉപകരണം കണ്ടെത്തിയെന്ന വിവരം ഗതാഗത വകുപ്പ് മന്ത്രി മരേവ് മിഷേലാണ് ആദ്യം പുറത്തുവിട്ടത്. ഇസ്രയേലിന്റെ സൈനിക വിഭാഗത്തിലെ ഉദ്യോഗസ്ഥനാണ് ചൈന നൽകിയ ചായക്കപ്പുകൾ പരിശോധിക്കണമെന്ന ആവശ്യം പ്രകടിപ്പിച്ചിരിക്കുന്നത്. ഇസ്രയേൽ രഹസ്യാന്വേഷണ വിഭാഗം ഉദ്യോഗസ്ഥൻ ഷിൻ ബെറ്റിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. ചൈനീസ് എംബസിയിൽ നിന്നും യാതൊരു സൂചനകളുമില്ലാതെയാണ് സമാന പൊതികൾ വിവിധ എംബസികളിലേക്കും ഇസ്രയേലിന്റെ ശാസ്ത്ര ഗവേഷണ സ്ഥാപനങ്ങളിലേക്കും എത്തിയത്. ഇസ്രയേലിന്റെ ഗതാഗത വകുപ്പിനും ചായക്കപ്പുകൾ എത്തിച്ചതായും റിപ്പോർട്ടുണ്ട്. 2018 ആഫ്രിക്കൻ എംബസിക്ക് ഇതുപോലെ ചൈന സമ്മാനിച്ച ചായക്കപ്പുകളിൽ ശ്രവണ സംവിധാനമുള്ള ചിപ്പുകൾ ഘടിപ്പിച്ചിരുന്നുവെന്ന് ഫ്രാൻസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ചൈന ഏതൊക്കെ രാജ്യങ്ങളിലേക്ക് ചാരന്മാരെ അയച്ചിട്ടുണ്ട്, ആരൊക്കെയാണ് ചൈനയുടെ ചാരന്മാരായി മറ്റു രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്നത്, അങ്ങനെയുള്ള ചാരന്മാർ ബ്രിട്ടനിലുണ്ടെന്നതിന് വിശ്വസനീയമായ തെളിവുകൾ പുറത്തു വന്നിട്ടുണ്ട്. ഇതാദ്യമായൊന്നുമല്ല ചൈനീസ് ചാരപ്രവർത്തനം കൈയോടെ പോക്കുന്നത്. ബ്രിട്ടീഷ് പാർലമെന്റിലെ ചൈനീസ് ചാരനെ ഈ വർഷം ആദ്യം തന്നെ ബ്രിട്ടൻ പൊക്കിയിരുന്നു. ഒരു ചൈനീസ് ഏജന്റ് രാഷ്ട്രീയത്തിൽ ഇടപെടുന്നതിന് തെളിവുകൾ ബ്രിട്ടീഷ് രഹസ്യാന്വേഷണ വിഭാഗമായ M15 പുറത്തുവിട്ടതോടെയാണ് ചൈനയുടെ കള്ളത്തരം പൊളിഞ്ഞത്. ഇക്കാര്യം വ്യക്തമാക്കി പാർലമെന്റ് അധോസഭയായ ഹൗസ് ഓഫ് കോമൺ സ്പീക്കർ ലിൻസെ ഹോയ്ല MPമാർക്കെല്ലാം ഇമെയിൽ അയച്ചിരുന്നു. ലണ്ടനിൽ നിയമസ്ഥാപനം നടത്തുന്ന ക്രിസ്റ്റിൻ ലീ എന്ന വനിത ബ്രിട്ടീഷ് MPമാർക്കിടയിൽ രഹസ്യ ശൃംഖല ഉണ്ടാക്കിയാണ് ചാരപ്രവർത്തനം നടത്തി വന്നിരുന്നത്. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ യുണൈറ്റഡ് ഫ്രണ്ട് വർക്ക് ഡിപ്പാർട്ട്മെന്റിന് വേണ്ടി ഇവർ അറിഞ്ഞുകൊണ്ട് രാഷ്ട്രീയ ഇടപെടൽ നടത്തിയതിന്റെ വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. ഗൗരവമായ ആരോപണമായാലും ലീയെ ഇപ്പോഴും വീക്ഷിക്കുകയാണ് ബ്രിട്ടൻ. അതേസമയം ഈ ആരോപണങ്ങളെല്ലാം ലണ്ടനിലെ ചൈനീസ് എംബസി നിഷേധിച്ചിരുന്നു. ഒരു വിദേശ പാർലമെന്റിലും സ്വാധീനമുണ്ടാക്കേണ്ട ആവശ്യമില്ല എന്നായിരുന്നു അന്ന് ചൈനയുടെ നിലപാട്. എന്നാൽ ഇപ്പോൾ കൂടുതൽ വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ലണ്ടൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന നിയമ സ്ഥാപനത്തിന്റെ സ്ഥാപക കൂടിയാണ് ലീ. മറ്റൊരു കൗതുകകരമായ കാര്യം, ചൈന ബ്രിട്ടൻ സഹകരണത്തിന് വേണ്ടി പ്രവർത്തിച്ചതിന് 2019 അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന തെരേസ മേ അവരെ അഭിനന്ദിക്കുകയും പുരസ്കാരം നൽകുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ്. പ്രധാനമന്ത്രിയായിരിക്കെ ഡേവിഡ് ക്യാമറൂനൊപ്പമുള്ള ഇവരുടെ ചിത്രവും പുറത്തു വന്നിട്ടുണ്ട്. ഹോങ്കോങ്ങിലും ചൈനയിലും പ്രവർത്തിക്കുന്ന വിദേശികളിൽ നിന്ന് ബ്രിട്ടീഷ് പാർലമെന്റ് അംഗങ്ങൾക്ക് പണമെത്തിക്കാൻ ലീ സൗകര്യമൊരുക്കിയെന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന വിവരം.